എല്ലാവർക്കും രമാസ് ടെറസ് ഗാർഡനിലേക്ക് സ്വാഗതം. നമുക്ക് കൃഷിക്ക് പലതരം പച്ചക്കറി വിത്തുകൾ കിട്ടും. പക്ഷേ എല്ലാവർക്കും പരാതി എന്ന് വെച്ചാൽ എല്ലാം ഒന്നും കിളിക്കുന്നില്ല. എനിക്കും അങ്ങനെ ആയിരുന്നു പണ്ട്. കാരണം നമ്മൾ പല സ്ഥലത്തും പോകുമ്പം, വഴി വെച്ച് വയ്ക്കുന്നതും അല്ലെങ്കിൽ ട്രെയിനിൽ പോകുമ്പോഴും പല ഫെസ്റ്റിന് പോകുമ്പോഴും ഒക്കെ പലതരം പച്ചക്കറി വിത്തുകൾ കിട്ടും. അതിൻ്റെ പരസ്യമൊക്കെ കണ്ടിട്ട് നമ്മൾ വാങ്ങിക്കും. പക്ഷേ വീട്ടിൽ വന്നിട്ട് ഒന്നും കിളിക്കത്തില്ല. അപ്പോൾ ഭയങ്കര വിഷമം തോന്നും. അതിൻ്റെ കാരണം കാലപ്പഴക്കോ പഴയ വിത്തൊക്കെ ആയിരിക്കും. അപ്പം കൃഷിക്ക് വളരെ പുതിയ വിത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ എപ്പോഴും നമുക്ക് അങ്ങനെ കിട്ടത്തില്ല. എങ്കിലും പല പച്ചക്കറികൾക്കും പച്ചക്കറികളുടെ വിത്തുകൾക്കും പല അങ്കുരണശേഷിയാണ്. ഇപ്പോൾ പയറിൻ്റെ അങ്കുരണശേഷിയല്ല, പടവലത്തിന്, അതിൽ ചീരയ്ക്ക്, വെണ്ടയ്ക്ക്, എല്ലാത്തിനും പലതാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇപ്പം പയർ നമ്മൾ മണ്ണിലിട്ട് കഴിഞ്ഞിട്ട് ഒരു നല്ല വിത്താണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം കിളിക്കും. അഥവാ പഴകിയ വിത്താണെങ്കിൽ കിളിക്കാൻ ഒത്തിരി താമസിക്കും, ചിലപ്പോൾ കിളിക്കത്തുമില്ല. അതേസമയം ചീരയൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നല്ലതായിട്ട് മുള വരും. പക്ഷേ പാവൽ, പടവലം, ചൊരയ്ക്ക, പീച്ചങ്ങയൊക്കെ ആണെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതൽ വേണം, കട്ടിയുള്ള തോടുള്ളതുകൊണ്ട്. പക്ഷേ ഇതെല്ലാം പെട്ടെന്ന് കിളിക്കാനായിട്ട് ഒരു മാർഗ്ഗമുണ്ട്. സാധാരണയായിട്ട് നമ്മൾ പച്ചക്കറി വിത്തുകൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ ചെടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 6 മാസത്തിനകം ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലത്. അതിൽ കൂടുതലായാൽ അതിൻ്റെ അങ്കുരണശേഷി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ പണ്ടുള്ള കാലത്ത് വിത്തുകളൊക്കെ സൂക്ഷിച്ചിരുന്നത് ഒന്നുകിൽ ചാണകം, പച്ചച്ചാണകത്തിൽ മുക്കി ഉണക്കിയും അല്ലെങ്കിൽ ചാരത്തിൽ മുക്കി ഉണക്കിയൊക്കെ ആയിരുന്നു സൂക്ഷിച്ചിരുന്നത്. അങ്ങനെയുള്ളതിന് അത് ഒരു വർഷം വരെയും കേടുകൂടാതിരിക്കും എന്നാണ് പറയുന്നത്. ചാരത്തിൽ മുക്കി വിത്ത് സൂക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം കുറച്ച് ചാരം എടുത്തിട്ട് അല്ലെങ്കിൽ ആ വിത്തിൻ്റെ മുകളിലോട്ട് കുറച്ച് ചാരം ഇട്ട് ഒരല്പം വെള്ളം ഒഴിക്കണം. എന്നിട്ടൊന്ന് കുഴച്ചിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മതി. നല്ല ആരോഗ്യമുള്ള തൈകളായിരിക്കും ഉണ്ടാകുന്നത്. എൻ്റെ അമ്മമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പണ്ട് കാലത്തൊക്കെ ഈ പടവലമൊക്കെ പഴുത്ത് കഴിഞ്ഞിട്ട് ആ വിത്തുകൾ ഇരിക്കുന്ന അതേ ഓർഡറിൽ തന്നെ അവർ ഭിത്തിയിലത് ഇങ്ങനെ പതിച്ച് വെക്കുന്നത് ചാണകത്തി മുക്കിയിട്ട്. അപ്പം ഏറ്റവും അറ്റത്ത് കാണുന്ന വിത്തൊക്കെ ചെറിയതായിരിക്കും, അതിന് അത്ര വലിയ ഗുണം കാണത്തില്ല. പക്ഷേ നടുഭാഗത്തുള്ള വിത്തുകൾക്കൊക്കെ നല്ല ശേഷിയായിരിക്കും, അതിൽ നിന്നുണ്ടാകുന്ന ചെടികൾക്ക് നല്ല ആരോഗ്യമായിരിക്കും. ഏത് മുളയ്ക്കാത്ത വിത്തും മുളപ്പിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു മാർഗം പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് കുറച്ച് കാലപ്പഴക്കമുള്ള വിത്തായാലും അത് മുളച്ചോളും. ഏത് മുളയ്ക്കാത്ത വിത്തും മുളപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇതെല്ലാം മെഡിക്കൽ സ്റ്റോറിലും കിട്ടും. നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് വെച്ചാൽ 3% എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് വാങ്ങിച്ചാൽ മതി. ചെടികൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു വസ്തുവാണല്ലോ വെള്ളം. അപ്പം ഈ നമ്മൾ സാധാരണ വെള്ളത്തിൽ 2% ഹൈഡ്രജനും 1% ഓക്സിജനും മാത്രമേ ഉള്ളൂ. പക്ഷേ ഹൈഡ്രജൻ പെറോക്സൈഡിൽ 2% ഹൈഡ്രജനും 2% ഓക്സിജനും ഉണ്ട്. അപ്പം ഇതിൽ മുക്കിയിട്ട് നമ്മൾ വിത്തുകൾ നട്ടാൽ ഇത് മുളയ്ക്കാനുള്ള ശേഷി കൂടും, കൂടുതൽ ഓക്സിജൻ കിട്ടുന്നത് കൊണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളിലൊന്നാണ് ഓക്സിജൻ. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഓക്സിജൻ ലഭിക്കുന്നത് ചെടിയുടെ വളർച്ചയ്ക്ക് വേഗം കൂട്ടുന്നു. കൂടാതെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നത് ഒരു ആൻറ്റി ബാക്ടീരിയലാണ്. ഇതൊരു സൂക്ഷ്മാണുനാശിനി ആയതുകൊണ്ടും വിത്തുകൾ മുളയ്ക്കുന്നതിന് ഓക്സിജൻ കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ടും ഈ ഹൈഡ്രജൻ പെറോക്സൈഡിനെ വിത്തുകൾ നശിക്കാതെ മുളപ്പിച്ചെടുക്കുന്നതിനും എക്സ്ട്രാ വളർച്ച നൽകുന്നതിനും ഉപയോഗിക്കുന്നു. നമുക്ക് ഇതിന് ഉപയോഗിക്കാനായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് വളരെ ചെറിയ അളവ് മതി. അപ്പോൾ ഇതിന് എന്തോ എടുക്കണമെന്ന് അറിയാമോ? ഇത് നല്ലതായിട്ട് സീൽ ചെയ്തതാണ്. ഒരു പിൻ വെച്ചിട്ട് ഒരു ചെറിയൊരു ദ്വാരം ഇടണം. അപ്പോൾ 1 മില്ലി ഹൈഡ്രജൻ പെറോക്സൈഡ് മതി 10 ml വാട്ടറിലേക്ക്. 10 ml വെള്ളം നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിക്കാം. ഇതിലേക്ക് 1 ml ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിൽ മുക്കിയെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വിത്തുകൾ എടുത്തിട്ടുണ്ട്. കുറച്ച് കുമ്പളത്തിൻ്റെ വിത്ത്, വെള്ളരിയുടെ വിത്ത്, മുളകിൻ്റെ വിത്ത്, 2-3 പയറിൻ്റെ വിത്ത്. അപ്പോൾ ഇത് നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡിലേക്ക് മുക്കിയെടുക്കാം. ഈ ലൈനിലേക്ക് നമുക്ക് ഈ വിത്തുകളൊന്നും ഇടാം. ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇത് ഉടനെ നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. എന്നിട്ടിത് നമുക്കിങ്ങനെ മടക്കി വെക്കാം. മടക്കിയതിന് ശേഷം ഇതിൻ്റെ പുറത്തോട്ട് കുറച്ചുകൂടെ ലൈനി ഒഴിച്ചു കൊടുക്കണം.
എന്നിട്ടിതിങ്ങനെ പൊതിഞ്ഞിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കണം. രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന് മുള വരും. മുള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് മണ്ണിലോട്ടോ അല്ലെങ്കിൽ സീട്രയിലോട്ടോ മാറ്റാം. രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കുറേയധികം കൂട്ടുകാരെ എനിക്ക് വിത്തുകൾ അയച്ചു തന്നു. മിനി കൃഷ്ണ ബാംഗ്ലൂരിൽ നിന്നും നിത്യവഴുതന, മല്ലി, പീച്ചിലിൻ്റെ ഒക്കെ വിത്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ മോബിൻ പത്തനംതിട്ട റാന്നിയിൽ നിന്ന് എന്നെ കാണാൻ വന്നപ്പം കുറേയധികം വിത്തുകളും തൈകളും എനിക്ക് കൊണ്ടു തന്നു. രണ്ട് കൂട്ടുകാർക്കും നന്ദി. വിത്തുകൾക്ക് വേണ്ടി ഇനി നിങ്ങൾ കവർ അയക്കണം. കവറുകൾ അയക്കേണ്ട വിലാസം രമാദേവി ബി, ആവണിയിൽ കാർത്തിക, ടെമ്പിൾ റോഡ്, പെരുന്ന പി ഒ, ചങ്ങനാശ്ശേരി, പിൻ 686102, കോട്ടയം ജില്ല. ഇനി വിത്തുകൾ മുളയ്ക്കുന്നില്ലെന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.